നമസ്കാരം. പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. പത്രവിശേഷം ഇന്ന് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി എഡിഷനിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ വാർത്തകളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഗുരുനാഥ് മെയ്യപ്പൻ്റെ അറസ്റ്റ്, ഒപ്പം തന്നെ കോൺഗ്രസിലെ തർക്കങ്ങൾ, ഇതുതന്നെയാണ് ഇന്നും പത്രങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഒട്ടുമിക്ക എല്ലാ പത്രങ്ങളും തന്നെ ഒന്നാം പേജിൽ കൂടുതൽ സ്ഥലം നൽകിയിരിക്കുന്നതും ഈ രണ്ട് വാർത്തകൾക്കാണ്. മാതൃഭൂമിയുടെ ഒന്നാം പേജ് പരിശോധിക്കാം. IPL വാതുവെപ്പ് അന്വേഷണം തലപ്പത്തേക്ക് എന്ന തലക്കെട്ടിൽ മെയ്യപ്പൻ അറസ്റ്റിൽ എന്ന വലിയ വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. IPL വാതുവെപ്പുമായി ബന്ധപ്പെട്ട് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ടീം പ്രിൻസിപ്പലുമായ ഗുരുനാഥ് മെയ്യപ്പനെ മുംബൈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത. മെയ്യപ്പനെ മുംബൈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇന്നലെ രാത്രി കൊണ്ടുവന്നപ്പോഴുള്ള ചിത്രവും മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ BCCI അധ്യക്ഷനായ ശ്രീനിവാസൻ രാജിവെച്ചേക്കും എന്നൊരു വാർത്തയും മാതൃഭൂമി ഒന്നാം പേജിൽ നൽകുന്നു. വാതുവെപ്പ് കേസിൽ മരുമകൻ അറസ്റ്റായതിനെ തുടർന്ന് BCCI അധ്യക്ഷൻ N ശ്രീനിവാസൻ രാജിക്കൊരുങ്ങുന്നതായി സൂചന. വെള്ളിയാഴ്ച അർദ്ധരാത്രി അറസ്റ്റ് വിവരം പുറത്തു വന്നതോടെ BCCI ഭാരവാഹികൾ ടെലികോൺഫറൻസിലൂടെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് വാർത്ത. ശ്രീനിവാസിൻ്റെ രാജിക്കായി കേന്ദ്രമന്ത്രി ശരത് പവാറും പരസ്യമായി ആവശ്യം ഉന്നയിച്ചു. ഈ വാർത്തയും ഇതോടൊപ്പം തന്നെ ഉണ്ട്. മലയാള മനോരമ ഈ വാർത്തകൾ എങ്ങനെയാണ് നൽകിയിരിക്കുന്നത് എന്ന് നോക്കാം. ഗുരുനാഥ് മെയ്യപ്പൻ മുംബൈയിൽ അറസ്റ്റിൽ എന്ന തലക്കെട്ടിലാണ് മനോരമ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. IPL വാതുവെപ്പ് കേസിൽ BCCI പ്രസിഡന്റ് N ശ്രീനിവാസിൻ്റെ മരുമകൻ ഗുരുനാഥ് മെയ്യപ്പൻ അറസ്റ്റിൽ. രാത്രി 8 മണിയോടെ പ്രത്യേക വിമാനത്തിലെത്തിയ മെയ്യപ്പനെ അപ്പോൾ തന്നെ മുംബൈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി 9 മണിക്ക് മുഖ്യ കാര്യാലയത്തിൽ ഹാജരാക്കി. രാത്രി 11 മണിയോടെയാണ് അറസ്റ്റുണ്ടായത് എന്നും മലയാള മനോരമയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൂടുതൽ വാർത്ത ശ്രദ്ധ നേടിയത് കോൺഗ്രസിലെ തർക്കങ്ങൾ തന്നെയാണ്. ആ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ഇന്ന് പ്രധാനമായും പത്രങ്ങൾ നൽകിയിരിക്കുന്നത്. ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എന്നാണ് മാതൃഭൂമി ഇതിന് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട തലക്കെട്ട്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഹൈക്കമാൻഡ് ഇടപെട്ടതോടെ ഇരുപക്ഷത്തിൻ്റെയും നീക്കങ്ങളും പ്രതീക്ഷകളും ഡൽഹി കേന്ദ്രീകരിച്ചായി. പ്രശ്നപരിഹാരത്തിന് ചില നിർദ്ദേശങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട്. സമവായ ഫോർമുലയ്ക്ക് ശ്രമം എന്നും മാതൃഭൂമി വാർത്തയിൽ പറയുന്നുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ഇടപെട്ടു എന്ന് തന്നെ മനോരമയും ഒന്നാം പേജിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയെയും രമേശിനെയും അഹമ്മദ് പട്ടേൽ വിളിച്ചു. കേരളത്തിൽ പരിഹാരത്തിന് നിർദ്ദേശം എന്നാണ് ഈ വാർത്ത. പരിഹാരം അരികെ തന്നെയാണ് എന്ന് കേരളത്തിൽ ഇന്നലെ എത്തിയ AK ആൻ്റണി നടത്തിയ പ്രസ്താവനയും മലയാള മനോരമ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മനോരമയുടെ ഉൾപേജിൽ ഇത് സംബന്ധിച്ച മറ്റൊരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. രമേശിനെ സർക്കാരിലെ രണ്ടാമനാക്കി അനുരഞ്ജന നീക്കം എന്നാണ് മനോരമയുടെ ഉൾപേജിലുള്ള ഈ വാർത്ത. ആഭ്യന്തര മുഖ്യമന്ത്രിയെ തിരിച്ചെടുക്കണമെന്നും അഭിപ്രായം എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന കോൺഗ്രസിലെ തർക്കങ്ങൾ നിയന്ത്രിക്കുക തന്നെ ചെയ്യുമെന്ന് AICC വ്യക്തമാക്കിയതോടെ ഇരു ഗ്രൂപ്പുകളും അനുരഞ്ജന നിർദ്ദേശങ്ങൾ പരിഗണിച്ചു തുടങ്ങി. രമേശ് ചെന്നിത്തല മന്ത്രിയായാൽ ആഭ്യന്തരം വേണമെന്ന വാദം ഉപേക്ഷിക്കാതിരിക്കുമ്പോൾ തന്നെ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്നത് ഉറപ്പാക്കിയാലും മതിയെന്ന ചിന്ത ഐ ഗ്രൂപ്പിൽ ഉയർന്നു. മന്ത്രിസഭയിൽ രമേശ് രണ്ടാമനാവുക തന്നെ വേണമെന്ന് MM ഹസന്റെ പ്രതികരണത്തിലൂടെ ആ നിർദ്ദേശം തള്ളില്ലെന്ന് AIM വ്യക്തമാക്കി എന്നാണ് ഈ വാർത്ത. പ്രശ്ന പരിഹാരത്തിനുള്ള ഫോർമുലകൾ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്ന സൂചനകളാണ് ഈ റിപ്പോർട്ടുകൾ നൽകുന്നത്. മറ്റ് പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ഒന്നാം പേജുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. മംഗളം ദിനപത്രം മറ്റൊരു വാർത്തയാണ് ഇന്ന് പ്രധാനത്തോടുകൂടി നൽകിയിരിക്കുന്നത്. ഭൂരഹിതരല്ലാത്ത കേരളം പദ്ധതി കളക്ടർമാർ അട്ടിമറിച്ചു എന്ന തലക്കെട്ടാണ് മംഗളത്തിൽ ഉള്ളത്. വകുപ്പ് മന്ത്രിയുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് കളക്ടർമാർ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി അട്ടിമറിച്ചു. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ജില്ലകളിൽ നിന്നും കണ്ടെത്തണമെന്ന റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം നടപ്പിലാക്കുവാൻ കളക്ടർമാർ തയ്യാറായില്ല എന്നാണ് ഈ വാർത്ത. 100,000 പേർക്കുള്ള ഭൂമി വിതരണം സമയബന്ധിതമായി നടപ്പാകില്ല എന്നും മംഗളത്തിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തന്നെ മംഗളവും ഗുരുനാഥ് മെയ്യപ്പൻ്റെ അറസ്റ്റും കോൺഗ്രസ് തർക്കത്തിലുള്ള ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ സംബന്ധിച്ച വാർത്തയും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിനാണ് മംഗളം ഇന്ന് ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മാധ്യമത്തിൻ്റെ തലക്കെട്ടുകൾ പരിശോധിക്കാം. ഹൈക്കമാൻഡ് ഇടപെടുന്നു എന്ന വാർത്ത തന്നെയാണ് മാധ്യമം ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. പരസ്യ പ്രസ്താവനകൾക്ക് വിലക്ക്, പ്രശ്നപരിഹാരം നീളരുതെന്നും നിർദ്ദേശം എന്നും മാധ്യമം ഒന്നാം പേജിൽ പറയുന്നു. പൊട്ടിത്തെറി ഉണ്ടാവില്ല, പരിഹരിക്കും എന്ന AK ആൻ്റണിയുടെ ഇന്നലെ കണ്ണൂരിൽ നടത്തിയ പ്രസ്താവനയും മാധ്യമം ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആൻ്റണി കണ്ണൂർ ഗസ്റ്റ് ഹൗസിലെത്തുമ്പോൾ മാധ്യമ പ്രവർത്തകർ അദ്ദേഹവുമായി സംസാരിക്കുന്ന ചിത്രവും മാധ്യമം ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്.
വ്യത്യസ്തമായ ഒരു തലക്കെട്ടാണ് കേരള കൗമുദി ഇന്ന് നൽകിയിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെ. വെറ്റിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ഡോക്ടർ ബി അശോകിൻ്റെ വി സി സ്ഥാനം പോകും എന്ന വാർത്ത കേരള കൗമുദി ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. മന്ത്രിസഭാ തീരുമാനം മോഡിയുടെ ശിവഗിരി സന്ദർശനവുമായി ബന്ധപ്പെട്ട ലേഖനത്തിൻ്റെ പേരിൽ എന്നാണ്. ബി അശോക് നരേന്ദ്രമോദിയുടെ ശിവഗിരി സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം എഴുതിയിരുന്നു. ഇത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നൊരു ആക്ഷേപം ആ സമയത്ത് ഉയർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വി സി സ്ഥാനം നഷ്ടപ്പെടും എന്നാണ് കേരള കൗമുദി എഴുതിയിരിക്കുന്നത്. ഐ എ എസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ ബി അശോകിനെ കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുവാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ ശിവഗിരി സന്ദർശനവുമായി ബന്ധപ്പെട്ട് എഴുതിയ ലേഖനത്തിൻ്റെ പേരിലാണ് ഈ നടപടി. കഴിഞ്ഞ മന്ത്രിസഭയുടെ ഈ തീരുമാനം സർവകലാശാലയുടെ ചാൻസലറായ ഗവർണറെ അറിയിക്കും. നിയമപരമായി സ്വീകരിക്കേണ്ട തുടർ നടപടികൾ കൈക്കൊള്ളുവാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും കേരള കൗമുദി ഈ റിപ്പോർട്ടിൽ പറയുന്നു. കേരള കൗമുദി മറ്റ് വാർത്തകളെക്കാൾ ഇന്ന് വലിയ പ്രാധാന്യത്തോടു കൂടി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് ബി അശോകിനെ നീക്കുവാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു എന്ന വാർത്തയാണ്. ദേശാഭിമാനിയുടെ ഒന്നാം പേജ് കൂടി പരിശോധിക്കാം. കോൺഗ്രസ് സമ്മേളനം ചെന്നിത്തല ബഹിഷ്കരിച്ചു എന്ന തലക്കെട്ടാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ പ്രധാനമായും നൽകിയിരിക്കുന്നത്. ഇന്നലെ കണ്ണൂരിൽ നടന്ന കോൺഗ്രസിൻ്റെ പയ്യന്നൂർ സമ്മേളനത്തിൻ്റെ 85-ാം വാർഷിക ചടങ്ങിൽ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല പങ്കെടുത്തിരുന്നില്ല. ഈ വാർത്തയാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. ആന്റണിയെ കാണുവാനുള്ള കണ്ണൂർ യാത്ര ചെന്നിത്തല റദ്ദാക്കി. ഐ ഗ്രൂപ്പ് കടുത്ത നിലപാടിൽ. ഉഭയകക്ഷി ചർച്ചകൾ മാറ്റി. ഘടകകക്ഷികൾ അങ്കലാപ്പിൽ എന്ന വാർത്തയും ദേശാഭിമാനി ഇതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് കൂടി പരിശോധിക്കാം. മറ്റ് പത്രങ്ങളുടെ അവരുടേതായ സ്വന്തം റിപ്പോർട്ടുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. മാതൃഭൂമി എന്ന ഉൾപേജിൽ കൊച്ചിയിലെ ബോൾഗാട്ടി പദ്ധതിയിൽ നിന്നും ലുലു ഗ്രൂപ്പ് പിന്മാറും എന്നൊരു വാർത്ത ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസും സ്ഥലവും നടത്തിപ്പിനേറ്റെടുത്ത വ്യവസായ പ്രമുഖൻ എം എ യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പ് പദ്ധതി നടത്തിപ്പിൽ നിന്നും പിന്മാറുവാൻ ആലോചിക്കുന്നു. പദ്ധതി സംബന്ധിച്ച് കേരളത്തിൽ വിവാദം ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്. പദ്ധതിക്കായുള്ള ലേലത്തിൽ പങ്കെടുത്ത ഏക സ്ഥാപനം ലുലു ആയിരുന്നു. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വിവാദവും ഉടലെടുത്തതിനെ തുടർന്നാണ് മാറി നിൽക്കുവാനുള്ള ആലോചന. 800 കോടി രൂപ ചെലവിൽ രാജ്യാന്തര കൺവെൻഷൻ സെൻറ്റർ ഗ്രാൻഡ് ഹയത്ത് ഹോട്ടൽ എന്നിവയായിരുന്നു ബോൾഗാട്ടിൽ ലുലു ഗ്രൂപ്പ് ലക്ഷ്യമിട്ടത്. ഒരു വർഷം 240 ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾക്ക് വരെ ആതിഥേയത്വം വഹിക്കുവാനുള്ള സംവിധാനവും ഇവിടെ ഉണ്ടായിരുന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. പദ്ധതി ബാംഗ്ലൂരിലേക്ക് മാറ്റുവാൻ ശ്രമം തുടങ്ങി എന്ന് കമ്പനിയുടെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ജനറൽ മാനേജർ നന്ദകുമാർ പറഞ്ഞു എന്ന റിപ്പോർട്ടാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. അതിനിടെ ഇടപ്പള്ളിയിൽ ലുലു മാളിൻ്റെ പേരിലും വിവാദം ഉയർന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ CPM കടുത്ത വിമർശനവുമായി മുന്നോട്ട് വന്നതാണ്. ബോൾഗാട്ടി പദ്ധതിയെ പറ്റിയും പുനരാലോചിക്കുവാൻ ലുലു ഗ്രൂപ്പിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നും ഈ വാർത്തയിൽ പറയുന്നു. മാതൃഭൂമിയിൽ മാത്രമുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് എന്നുള്ളത്. KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുടെയും ടെലിഫോൺ ചോർത്തി എന്ന ഒരു വാർത്ത ഇന്ന് മംഗളം പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സമുദായ നേതാക്കളുടെ ടെലിഫോണുകൾ ചോർത്തുനിന്ന് വാർത്തയുണ്ടായിരുന്നു. തുടർന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഈ ആക്ഷേപം ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ചോർത്തുന്നുവെന്ന്. പക്ഷേ ഇന്ന് മംഗളത്തിലുള്ള റിപ്പോർട്ട് NSS ജനറൽ സെക്രട്ടറിയുടെ ഫോൺ ചോർത്തിയെന്ന ആരോപണത്തിന് തൊട്ടു പിന്നാലെ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് ഭാരവാഹികളുടെ ഫോൺ കോളുകൾ ഇൻ്റലിജൻസ് വിഭാഗം നിരീക്ഷിക്കുന്നതായി സംശയം. ഒരു MP, 4 MLA എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. ഇതേ തുടർന്ന് ചെന്നിത്തല തൻ്റെ സുരക്ഷയ്ക്കായി സർക്കാർ നിയോഗിച്ച പോലീസുകാരെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് തയ്യാറാക്കി. എന്നാൽ ഗ്രൂപ്പ് പോരം മൂർച്ഛിക്കുവാൻ ഇത് ഇടയാക്കുമെന്നതിനാൽ പോലീസുകാരെ ഒഴിവാക്കിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രകൾ എന്നും മംഗളം പറയുന്നു. രമേശ് ചെന്നിത്തലയുടെ യാത്ര, സന്ദർശകർ, അദ്ദേഹം ഉപയോഗിക്കുന്ന ഫോൺ നമ്പറുകൾ തുടങ്ങിയ വിശദ വിവരങ്ങൾ അദ്ദേഹത്തോടൊപ്പമുള്ള സുരക്ഷാ സംഘം ചോർത്തി എന്നാണ് ആക്ഷേപം. അതേസമയം കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിലെ ചോർച്ച സർക്കാരിന് തന്നെ തലവേദനയായിരിക്കുകയാണ് എന്നും മംഗളം ഈ റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് സുരക്ഷ വേണ്ടെന്ന് കാട്ടി ചെന്നിത്തല കത്ത് തയ്യാറാക്കി. MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ ടെലിഫോണുകളും ചോർത്തുന്നു എന്നും മംഗളത്തിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ്
നേതൃത്വത്തിലേക്ക് വരുന്നു എന്നൊരു വാർത്ത ഇന്ന് മാധ്യമം പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. എ ഗ്രൂപ്പിൽ മക്കൾ രാഷ്ട്രീയ വിവാദം, ചാണ്ടി ഉമ്മൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് എന്നാണ് മാധ്യമത്തിൻ്റെ ഈ വാർത്ത. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃനിരയിൽ അവരോധിക്കുവാൻ എ ഗ്രൂപ്പിൽ തകൃതിയായ നീക്കം. ജൂൺ 3-4 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന ഭാരവാഹി തിരഞ്ഞെടുപ്പിന് ചാണ്ടി ഉമ്മൻ പത്രിക നൽകിയിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് പദം അതല്ലെങ്കിൽ പ്രഥമ ജനറൽ സെക്രട്ടറി സ്ഥാനം എന്നിവയിൽ ചാണ്ടി ഉമ്മനെ കൊണ്ടുവരുവാനാണ് ഗ്രൂപ്പിൽ കരനീക്കങ്ങൾ നടക്കുന്നത്. സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് 71 പേർ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നും പത്രിക നൽകിയിട്ടുണ്ട് എന്നും മാധ്യമത്തിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തന്നെ കെ കരുണാകരൻ്റെ കുടുംബ രാഷ്ട്രീയത്തിനെതിരെ പണ്ട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്നിരുന്നു. കരുണാകരനെതിരെ കുടുംബ രാഷ്ട്രീയവും മക്കൾ രാഷ്ട്രീയവും ആരോപിച്ചവർക്ക് ബൂമറാങ് പോലെ അതേ ആരോപണം തിരിച്ചു വരികയാണ് എന്നും മാധ്യമം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആലപ്പുഴയിൽ സമാപിച്ച DYFE സമ്മേളനത്തിന് ശേഷം വന്ന ചില മാധ്യമ വാർത്തകളെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇത് ദേശാഭിമാനി ഇന്ന് പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. DYFE സമ്മേളനത്തെപ്പറ്റി ഇല്ലാ കഥകൾ പിണറായി എന്നാണ് ഈ വാർത്ത. DYFE സംസ്ഥാന സമ്മേളനം സംബന്ധിച്ച് മാധ്യമങ്ങൾ ഇല്ലാ കഥ ചമക്കുകയാണെന്ന് CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. ഞാനടക്കം കക്ഷി ചേർന്ന തർക്കമായിരുന്നുവെന്നാണ് ചില പത്രങ്ങളിൽ ഉള്ളത്. DYFEക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെന്ന രീതിയിലാണ് കഥകൾ. എല്ലാകാലത്തും CPMനെ അപകീർത്തിപ്പെടുത്തുവാനുള്ള മാധ്യമ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെയും കാണേണ്ടത് എന്നും പിണറായി വിജയൻ കോഴിക്കോട് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. ചില മാധ്യമപ്രവർത്തകർ അകത്ത് കടക്കുവാൻ ശ്രമിച്ചു, വോളണ്ടിയർമാർ തടയുകയുണ്ടായി. പിറ്റേന്ന് മാധ്യമങ്ങളിലെ വാർത്ത സെമിനാറിനെ ചൊല്ലി സമ്മേളന സ്ഥലത്ത് തർക്കം എന്നായിരുന്നു. ഇത്തരത്തിൽ CPMനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്തും എഴുതുക എന്ന മാധ്യമ ശൈലിയുടെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്തകളും എന്നും പിണറായി വിജയൻ. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച താലൂക്ക് ഓഫീസ് സുപ്രഭാതം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു എന്ന വാർത്തയാണ് ദേശാഭിമാനി ഇന്ന് പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. ഈ പത്രങ്ങളിലെ സ്പോർട്സ് പേജുകൾ ഒന്ന് പരിശോധിക്കാം. പതിവുപോലെ IPL വാർത്തകൾ തന്നെ സ്പോർട്സ് പേജ് മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. IPL അവസാന ഘട്ടത്തിലേക്ക് എത്തിയ വാർത്ത തന്നെയാണ്. മുംബൈ ചെന്നൈ ഫൈനൽ എന്ന തലക്കെട്ടാണ് ഗായിക പേജിൽ മലയാള മനോരമ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനൊപ്പം ഉയർന്നു വന്നിരിക്കുന്ന വാതുവെപ്പ് സംബന്ധിച്ച വാർത്തകളും സ്പോർട്സ് പേജിലും ഉണ്ട്. മുംബൈക്ക് 4 വിജയം, ഫൈനൽ നാളെ രാത്രി 8 എന്നാണ് വാർത്ത. IPL ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും നാളെ ഏറ്റുമുട്ടും. ഈഡൻ ഗാർഡിൽ രാത്രി വൈകി പൂർത്തിയായ കളിയിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ 4 പരാജയപ്പെടുത്തി എന്നാണ് സ്പോർട്സ് പേജിൽ ഉള്ളത്. ഒപ്പം തന്നെ ശ്രീനിവാസൻ കുടുക്കിൽ എന്ന പേരിൽ BCCI അധ്യക്ഷൻ ശ്രീനിവാസൻ പുതിയ വാതുവയ്പ് കേസുമായി ബന്ധപ്പെട്ട് രാജ്യയിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തയും സ്പോർട്സ് പേജിൽ തന്നെ മലയാള മനോരമ നൽകിയിട്ടുണ്ട്. വേഗം ഇംഗ്ലീഷ് പത്രങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഇന്ത്യൻ എക്സ്പ്രസ് അതിൻ്റെ 1 പേജിൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച ഒരു വാർത്ത ഇന്ന് നൽകിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ തനിക്ക് തുറന്നു പറയാനുണ്ട്, അത് ഉടൻ പറയും എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. രമേശ് ഹിൻറ്റഡ് ടു എക്സ്പ്രസ് ദാറ്റ് ഹി വിൽ ബ്രേക്ക് ഹിസ് സൈലൻസ് ഷോർട്ട്ലി. I will not wait for long. I have many things to speak out on my 8 in office as KPCC president. എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതായി. ചില കാര്യങ്ങൾ തനിക്ക് തുറന്ന് പറയാനുണ്ട്, അത് ഉടൻ താൻ പറയും എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതായിട്ടാണ് ഇന്റർനെറ്റ് എക്സ്പ്രസ്സിലുള്ള റിപ്പോർട്ട്. എ ഗ്രൂപ്പും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായതിനു ശേഷം രമേശ് ചെന്നിത്തല ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നില്ല. അത് സംബന്ധിച്ച് താൻ ഉടൻ തന്നെ ചില കാര്യങ്ങൾ തുറന്ന് പറയും എന്ന് രമേശ് പറഞ്ഞു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്ത. ടൈംസ് ഓഫ് ഇന്ത്യയുടെ 1 പേജിലും അതുപോലെ IPL കോഴ സംബന്ധിച്ച വാർത്തകൾ തന്നെയാണ്. ശ്രീനിവാസൻ്റെ സ്ഥാനം തെറിക്കുമോ എന്ന സൂചന നൽകുന്ന വാർത്തകളാണ് 1 പേജിൽ ടൈംസ് ഓഫ് ഇന്ത്യയും നൽകിയിരിക്കുന്നത്.